ഒരു പുൽച്ചാടി തന്റെ ചെറുകൾ തമ്മിൽ കൂട്ടി ഉരസി ശബ്ദം ഉണ്ടാക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. എത്ര നേർത്ത ശബ്ദം അല്ലെ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിലാക്കിയത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയെങ്കിലും ഉച്ചത്തിൽ ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത്. പറമ്പിലൂടെ നടക്കുന്ന സമയത്ത് നേർത്തൊരു ശബ്ദം കേൾക്കുകയും ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിച്ച് ചെല്ലുകയും ചെയ്തപ്പോഴാണ് ഈ പുൽച്ചാടിയെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ഞാനിത് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാം. ഉച്ചത്തിൽ കുറേ അധികം ഷഡ്പദങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ഒരു ശബ്ദം. ആരാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവർ ഇത്ര ഉച്ചത്തിൽ ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ ചോദ്യവുമായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ദേ കൊച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചീവീടുകളാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ ചീവീട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക വീട്ടു ചീവീട് അഥവാ ഹൗസ് ക്രിക്കറ്റ് എന്ന ഷഡ്പദത്തെക്കുറിച്ചിട്ടായിരിക്കും. എന്നാൽ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്, എൻ്റെ ഈ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ഈ ശബ്ദം ഉണ്ടാക്കുന്നത് സിക്കാഡാസ് എന്ന് പറയുന്ന ചീവീട് വർഗമാണ്. തൊടികളിലും അതുപോലെ തന്നെ വനപ്രദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടമായിട്ട് ഇവയിരുന്ന് കരയുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഒരാൾ ശബ്ദമുണ്ടാക്കൽ തുടങ്ങി വയ്ക്കുകയും കൂട്ടമായിട്ട് ബാക്കിയുള്ളവ അതിന് പിന്നാലെ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നതാണ് സിക്കാടകൾ എന്ന് പറയുന്ന ഈ ചീവീടിൻ്റെ പൊതുവായിട്ടുള്ള ഒരു രീതി. ഇനി എന്തിനാണ് സിക്കാടകൾ അഥവാ ഈ ചീവീടുകൾ ഇങ്ങനെ ഉച്ചത്തിൽ പാടുന്നത്? ഉത്തരം വളരെ ലളിതമാണ്, ഇണയെ ആകർഷിക്കാനായിട്ട്. ആൺ ചീവീടുകൾ അഥവാ ആൺ സിക്കാടകൾ മാത്രമാണ് ഇങ്ങനെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത്. പെൺ സിക്കാടകളാകട്ടെ വളരെ ചെറിയൊരു ശബ്ദം മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതും ടിക് ടിക് എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ ശബ്ദം മാത്രമാണ് അവർ ഉണ്ടാക്കുന്നത്. തങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ തങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് പെൺസിക്കാടകൾ ശബ്ദമുണ്ടാക്കുക. ഇനി ആൺസിക്കാടകളുടെ കാര്യമെടുത്താൽ ഏകദേശം 50 dB മുതൽ 60 dB വരെയും ഇനി ഉച്ചത്തിലായി കഴിഞ്ഞാൽ ഏകദേശം 100 dB മുകളിൽ വരെ ഒരു സിക്കാട ശബ്ദമുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തൽ. ഇവ ഒറ്റയ്ക്കല്ല, ഒരാൾ പാടിത്തുടങ്ങുകയും കൂട്ടമായി പാടുകയുമാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വനപ്രദേശത്താണെങ്കിലും ഒരു പറമ്പിലാണെങ്കിലും കൂട്ടമായി ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി പ്രാണികളിൽ തന്നെ ഏറ്റവും ഉച്ചത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ശബ്ദമുണ്ടാക്കുന്ന ഒരു ഷഡ്പദം കൂടിയാണ് സിക്കാട എന്ന് പറയുന്ന ഈ ചീവീടുകൾ. ഇനി മറ്റൊരു കണ്ടെത്തലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇണയെ ആകർഷിക്കാൻ വേണ്ടി മാത്രമല്ല സിക്കാടകൾ ഇത്ര ഉച്ചത്തിൽ കരയുന്നത്, ഇരപിടിയന്മാരായിട്ടുള്ള ശത്രുക്കളെ തങ്ങളുടെ ഭാഗത്തു നിന്ന് പായിക്കുക അല്ലെങ്കിൽ ശത്രുക്കളെ തുരത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇവരെ ഈ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നതിന് പിന്നിലുണ്ട്. കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് ഇവരെ പിടിച്ച് ഭക്ഷിക്കുന്ന ഷഡ്പദങ്ങൾ ആ പ്രദേശത്തേക്ക് അടുക്കാതെ വരികയും ഇവർക്ക് സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ശബ്ദമുണ്ടാക്കലിൻ്റെ മറ്റൊരു പ്രയോജനം. അടുത്ത് ആൾപെരുമാറ്റം ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ സാന്നിധ്യം അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിക്കാടകൾ തങ്ങളുടെ പാട്ട് നിർത്തുന്നതാണ് പതിവ്. ഒരു തരത്തിൽ നാണക്കാരാണ് സിക്കാടകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവ അടുത്തു വരുന്ന ജീവികളെ കൂടുതൽ ശ്രദ്ധിക്കുകയാണ്. അതായത് തങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മറ്റൊരാളുടെ കണ്ണിൽ പെടാതെ അല്ലെങ്കിൽ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ജീവികളുടെ കണ്ണിൽ പെടാതിരിക്കാൻ കൂടിയാണ് ഇവരിങ്ങനെ മറ്റ് ജീവികൾ അടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളനക്കം അടുത്തുണ്ടാകുമ്പോൾ പാട്ട് നിർത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്, നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പാടാൻ തുടങ്ങിയ സിക്കാടയാണ് പാട്ട് നിർത്തിയിട്ട് പതുക്കെ ദാ മരത്തിൻ്റെ അപ്പുറത്തേക്ക് മാറിപ്പോവുകയാണ്. ഇത് ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതിയാണ്. ആളനക്കം അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ സാമീപ്യം അടുത്തില്ലെങ്കിൽ ഒന്നുകൂടി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന രീതിയാണ് ഇവർക്ക് ഉള്ളത്. ആൺസിക്കാടയും പെൺസിക്കാടയും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞു, ആൺസിക്കാടകൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു, പെൺസിക്കാടകൾ തങ്ങളുടെ സാമീപ്യം അറിയിക്കാൻ വേണ്ടി ചെറിയൊരു ശബ്ദമുണ്ടാക്കുന്നു. പ്രധാനമായിട്ട് ആൺസിക്കാടകളുടെ ശരീരത്തിൻ്റെ ഉദരത്തിന് അടിഭാഗത്തായിട്ട് നമ്മൾക്ക് രണ്ട് കറുത്ത പുട്ടുകൾ കാണാം. ഇത് ടിംബൽ എന്ന് പറയുന്ന, അതായത് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രണ്ട് അവയവങ്ങൾ തന്നെയാണ്. എന്നാൽ പെൺ സിക്കാടകൾക്ക് ശബ്ദമുണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഈ അവയവം ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺ സിക്കാടകൾക്ക് പൊതുവെ വലിപ്പം കുറവാണ്. നമ്മൾക്ക് സിക്കാടകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ശരീരഭാഗത്തിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ചിറകുകളാണ് ഈ സിക്കാടകൾക്ക് നമ്മൾക്ക് കാണാനാവുക. പെൺ സിക്കാടകൾക്കാകട്ടെ ശരീരത്തിൻ്റെ, അതായത് ചിറകുകൾ കൂടാതെയുള്ള ശരീരത്തിൻ്റെ വലിപ്പം വളരെ കുറവാണ്. ഇത് ആൺ സിക്കാടയാണ്. ശരീരത്തിന് കീഴിലുള്ള രണ്ട് കറുത്ത പുള്ളികൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ശരീരത്തിൻ്റെ വലിപ്പവും അതേപോലെ തന്നെ ശ്രദ്ധിക്കാം. സിക്കാഡയുടെ ചിറകുകൾക്ക് ശരീരത്തിനേക്കാൾ നീളം കൂടുതലുണ്ട്. അതുപോലെ കാണുമ്പോൾ രണ്ടായി തോന്നുമെങ്കിലും നാല് ചിറകുകളാണ് ഒരു സിക്കാഡയ്ക്ക് ഉള്ളത്. സുതാര്യമെങ്കിലും നല്ല ബലമുള്ള ചിറകുകളാണ്. അതേപോലെ തന്നെ ഈ ചിറകുകൾ വാട്ടർ പ്രൂഫാണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലാത്ത തരത്തിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചിറകുകളാണ് സിക്കാഡകൾക്ക് ഉള്ളത്. ഈ കാണുന്നത് പെൺ സിക്കാഡയാണ്. നമുക്ക് ശരീരത്തിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ സിക്കാഡകൾ ക്യാമോഫ്ലാഷ് സ്വഭാവം പുലർത്തുന്നവയാണ്. അതായത് തങ്ങളുടെ ശരീരവുമായിട്ട് യോജിക്കുന്ന, ശരീരത്തിൻ്റെ നിറവുമായിട്ട് യോജിക്കുന്ന പ്രതലങ്ങളിലാണ് കൂടുതൽ സമയവും സിക്കാഡകൾ ചിലവഴിക്കുക. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറുപ്പും അതേപോലെ തന്നെ ഒരു ചാരക്കളറും പച്ച നിറവും എല്ലാം കൂടിയ ഒരു ശരീരമാണ് സിക്കാഡകൾക്കുള്ളത്. ഏകദേശം സമാനമായിട്ടുള്ള പ്രതലത്തിലിരിക്കുമ്പോൾ ഇവർ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മനുഷ്യർക്കോ അതുപോലെ തന്നെ ഇരപിടിയന്മാരായിട്ടുള്ള ശത്രുക്കൾക്കോ തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ ഇവരുടെ ജീവൻ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിയുന്നു. തേക്ക് മരത്തിലിരിക്കുന്ന സിക്കാഡയുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് ശരീരവുമായിട്ട് എത്ര സാമ്യമുള്ള പ്രതലത്തിലാണ് അവർ ഇരിക്കുന്നതെന്ന്. കൂടുതലായിട്ടും ഞാൻ കൂടുതൽ കണ്ടെത്തിയത് തേക്കിലും അതേപോലെ തന്നെ വട്ട എന്ന് പറയുന്ന മരത്തിലിരിക്കുന്ന സിക്കാഡകളെയാണ്. അവർ തീർത്തും, അതായത് ഈ പറയുന്ന മരത്തടിയിൽ പാഴൽ പോലെയുള്ള പാഴൽ പിടിച്ചിട്ടുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ഇരിക്കുക. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ സിക്കാഡ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. സിക്കാഡകളെ നോക്കിയാൽ തന്നെ നമുക്കറിയാം പ്രധാനമായിട്ട് രണ്ട് കണ്ണുകളാണ് അവർക്കുള്ളത്. മെയിനായിട്ട് തലയുടെ ഭാഗത്ത് ഇരുവശങ്ങളിലുമായി നല്ല ഉണ്ട കണ്ണുകൾ. ഈ കണ്ണുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകായിരം കണ്ണുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു കണ്ണാണ്. അതായത് ചെറിയ ചെറിയ കണ്ണുകൾ ചേർന്നുള്ള കണ്ണാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചുറ്റുപാടുമുള്ള കാഴ്ചകളെല്ലാം തന്നെ കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. ഇനി രണ്ട് കണ്ണുകൾ എന്ന് എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം, ഈ രണ്ട് കണ്ണുകൾ കൂടാതെ തലയ്ക്ക് മുകളിലായി മൂന്ന് പൊട്ടുകൾ പോലെയുള്ള കണ്ണുകൾ കൂടി സിക്കാഡയ്ക്കുണ്ട്. അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്നതാണ് ഈ കണ്ണുകൾ എന്ന് നമുക്ക് പറയാം. തലയ്ക്ക് മുൻവശത്തെ ഗോളാകൃതിയിലുള്ള രണ്ട് കണ്ണുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ചുവന്ന നിറത്തിൽ പൊട്ടുപോലെ ഈ കാണുന്നതാണ് സിക്കാഡയുടെ അടുത്ത കണ്ണുകൾ എന്ന് പറയുന്നത്. ഈ കണ്ണുകൾ എന്ന് പറയുന്നത് മൂന്ന് ഡോട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒരു കണ്ണാണ് എന്നാണ് ശാസ്ത്രീയ വിശദീകരണം. മരത്തിൻ്റെ നീരാണ് സിക്കാഡകളുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത്. മരത്തിൽ നിന്ന് തലയുടെ മുൻഭാഗത്തുള്ള സ്ട്രോ പോലുള്ള ഒരു കൊമ്പ് കൊണ്ട് കുത്തി നീര് ഊറ്റിയെടുത്ത് അത് കഴിക്കുക എന്നതാണ് സിക്കാഡയുടെ പ്രധാനമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. വട്ടയാണെങ്കിലും അതുപോലെ തന്നെ തേക്ക്, അതുപോലെയുള്ള എല്ലാ മരത്തിലും സാധാരണ രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സിക്കാഡകൾ മുൻവശത്തുള്ള ഈ തലയ്ക്ക് മുൻപിലുള്ള സ്ട്രോ പോലെയുള്ള അവയവം അതിനകത്തെ തൊലിപ്പുറത്തേക്ക് കുത്തി ഇറക്കി ഡ്രില്ല് ചെയ്ത് അതിൽ നിന്ന് നീര് ഊറ്റിയെടുക്കുന്നു. ശരീരത്തിൻ്റെ മുൻഭാഗത്തുള്ള മുള്ളു പോലുള്ള ഈ കുഴൽ ഉപയോഗിച്ചാണ് സിക്കാഡ മരത്തിൽ നിന്ന് നീരൂറ്റിയെടുക്കുന്നത്. ഈ സ്ട്രോ പോലെയുള്ള അവയവം ആവശ്യമില്ലാത്ത സമയത്ത് ശരീരത്തോട് ചേർത്ത് പിടിച്ചാണ് സിക്കാഡ ഇരിക്കുക. നീര് ഊറ്റിയെടുക്കേണ്ട സമയത്ത് ഈ കുഴൽ നിവർത്തുകയും ആറ് കാലുകളിൽ ഉയർന്നു നിന്ന് സർവശക്തിയും ഉപയോഗിച്ച്, അതായത് ദേഹത്തിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഈ സ്ട്രോ പോലെയുള്ള കൊമ്പ് മരത്തിൻ്റെ തടിയിലേക്ക് ആഴ്ത്തി ഇറക്കുകയുമാണ് ഇവ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്നതാണ് സിക്കാഡ നീരൂറ്റി എടുക്കുന്നത് മരത്തിൻ്റെ തൊലിയിൽ നിന്ന്. ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് കാണാം മുൻവശത്തെ സ്ട്രോ പോലെയുള്ള അവയവം മരത്തിലേക്ക് ആഞ്ഞ് കുത്തിയെടുക്കുന്നത്. ഈ നീരൂറ്റുന്ന പ്രക്രിയ മിനിറ്റുകളോളം ഇവ ഇങ്ങനെ തുടരുന്നു. അത്രയും നേരം ഇവ ആ മരത്തിൽ ചിലവഴിക്കുന്നു. ഇത്ര ഉറപ്പുള്ള മരത്തിൻ്റെ തൊലിയിൽ നിന്ന് നീരൂറ്റുന്നത് കൊണ്ട് സാമാന്യം നല്ല ബലമുള്ള കൊമ്പുകൾ തന്നെയാണ് ഇവർക്കുള്ളത് എന്ന് വേണം അനുമാനിക്കാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സിക്കാഡകളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സംഭവബഹുലവും അത്ര തന്നെ സങ്കീർണവുമാണ്. ഏകദേശം 5 മുതൽ 7 വർഷം വരെയുള്ള കാത്തിരിപ്പിന് ഒടുവിലാണ് ഒരു സിക്കാഡയുടെ ലാർവ രൂപമായ നിംഫിൽ നിന്ന് ചിറകുകളുള്ള ഇങ്ങനെ ഉച്ചത്തിൽ പാടാൻ കഴിയുന്ന ഒരു സിക്കാഡയുടെ രൂപത്തിലേക്ക് അവ മാറുന്നത്. ഈ 5 മുതൽ 7 വരെ വർഷവും സിക്കാഡകളുടെ നിംഫ് മണ്ണിനടിയിലാണ് വസിക്കുന്നത്. ഇനി ഒരു മരത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മരവുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് ഒരു സിക്കാഡയുടെ ജീവിതചക്രം പൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ ഒരു സിക്കാഡയുടെ മുഴുവൻ ജീവിതചക്രം എങ്ങനെയാണ് എന്നത് നമ്മൾക്ക് ഒന്ന് നോക്കിക്കാണാം. പെൺ സിക്കാഡ മരത്തിൻ്റെ ചില്ലകളുടെ വിടവുകളിലും അതുപോലെ തൊലികളുടെ വിടവുകളിലുമാണ് പ്രധാനമായിട്ടും മുട്ടയിടുക. ഏകദേശം 200 മുതൽ 600 വരെ മുട്ടകളാണ് ഒരു പെൺ സിക്കാഡ ഇടുക. അരിമണിയോട് രൂപസാദൃശ്യമുള്ള മുട്ടകളാണ് സിക്കാഡകളുടേത്.
അരിമണിയുടെ രൂപസാദൃശ്യം മാത്രമാണ് ഉള്ളത്. വലിപ്പം എന്ന് പറഞ്ഞാൽ 0.5 മില്ലിമീറ്ററിനും താഴെയാണ് ഒരു സിക്കാട മുട്ടയ്ക്ക് ഉണ്ടാവുക. മുട്ട വിരിഞ്ഞു വരുന്ന സിക്കാടയുടെ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു ഉറുമ്പിൻ്റെ രൂപത്തിലുള്ളവയായിരിക്കും. ഇവ മണ്ണിലേക്ക് വീഴുകയും ശേഷം മണ്ണ് തുരന്ന് ഭൂമിയുടെ അടിയിലേക്ക് ഇവ പ്രവേശിക്കുകയും നിംഫ് രൂപത്തിൽ എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഏകദേശം മണ്ണിനടിയിൽ 2.5 അടി വരെ ആഴത്തിലാണ് സിക്കാടയുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിംഫ് രൂപത്തിലുള്ള സിക്കാടകൾ വസിക്കുന്നത്. ഇക്കാലം അത്രയും മരത്തിൻ്റെ വേരുകളിൽ നിന്നുള്ള നീരൂറ്റി കുടിച്ചാണ് ഇവരുടെ ജീവിതചക്രം ഇവർ പൂർത്തിയാക്കുന്നത്. വേനൽക്കാലത്തിൻ്റെ അവസാനത്തോടെ, കേരളത്തിലേക്ക് കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസം മധ്യത്തോടെ അല്ലെങ്കിൽ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടിയിട്ട് സിക്കാടകളുടെ നിംഫ് മണ്ണിനടിയിൽ നിന്ന് പുറത്തു വരുന്നു. ഏകദേശം അർദ്ധരാത്രിയോടുകൂടി ഇവ മരത്തിൻ്റെ തടിയിൽ പിടിച്ച് കയറുകയും അവിടെ വച്ച് ഇവയുടെ പുറന്തോട് പൊഴിച്ചു കളയുകയും ചിറകുകളുള്ള സിക്കാടയുടെ രൂപത്തിലേക്ക് ഇവ പരിണമിക്കുകയും ചെയ്യുന്നു. നിംഫിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സിക്കാട പിന്നീട് 6 ആഴ്ചയോളമാണ് ഏകദേശം ജീവിക്കുക, അല്ലെങ്കിൽ 6 ആഴ്ച മാത്രമാണ് അവയ്ക്ക് ആയുസ്സുണ്ടാകുക. ചുരുക്കത്തിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ അവർ ഇണയെ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഇണ ചേരുകയും പെൺ സിക്കാടകൾ മുട്ടയിടുകയും വംശവർദ്ധനവിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ തങ്ങളുടെ വംശം കുറ്റിയേറ്റു പോകാതിരിക്കാൻ അല്ലെങ്കിൽ വംശവർദ്ധനവിന് വേണ്ടി മാത്രമാണ് തങ്ങളുടെ ഈ ചെറിയ ജീവിതം സിക്കാടകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചു തീർക്കുന്നത് എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് സിക്കാട നിംഫിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വീഡിയോ കാണാം. നിംഫിൽ നിന്ന് സിക്കാട പുറത്തു വരുന്നതിനെ മോൾട്ടിംഗ് എന്നാണ് പറയുന്നത്. അസുലഭ നിമിഷം, അതായത് സിക്കാടകളുടെ ജീവിതത്തിലെ ആ അസുലഭ നിമിഷം തന്നെയാണ് ഈ മോൾട്ടിംഗ് എന്ന് പറയുന്നത്. നിംഫിൻ്റെ പുറന്തോട് പൊളിച്ച് ഒരു സിക്കാട രൂപം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ രൂപാന്തരത്വം പ്രാപിക്കുന്നത് നമ്മൾക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം. ഏകദേശം 2 മണിക്കൂറോളം സമയമെടുത്താണ് ഒരു സിക്കാട നിംഫ് തൻ്റെ പുറന്തോട് പൊഴിച്ചു കളഞ്ഞ് ഒരു സിക്കാടയുടെ രൂപത്തിലേക്ക് എത്തുക. ഇങ്ങനെ പുറന്തോടിൽ നിന്ന് പുറത്തു വന്നാലും വീണ്ടും ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഇവർക്ക് പറക്കാനാവുക. അതായത് ഈ പുറത്തു വന്ന് ചിറകുകൾ മുളച്ചതിന് ശേഷം അല്ലെങ്കിൽ ചിറകുകൾ വിടർത്തിയതിന് ശേഷം ആ ചിറകുകൾക്ക് ബലം വയ്ക്കാനും അന്തരീക്ഷ ഊഷ്മാവുമായിട്ട് ചേർന്ന് ഇവർക്ക് പറക്കാനുള്ള ഒരു കഴിവ് ലഭിക്കാൻ കുറച്ച് സമയം കൂടി കാത്തിരുന്നതിന് ശേഷമാണ് സിക്കാടകൾ പറന്നു പോവുക. പ്രഭാതമാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു തൊടിയിൽ അല്ലെങ്കിൽ വനപ്രദേശത്ത് 1000 സിക്കാടകൾ ജന്മമെടുത്തിട്ടുണ്ടാകും. സിക്കാടകൾ പുറത്തു വന്ന ഈ നിംഫിൻ്റെ പുറന്തോട് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നമ്മളുടെ തൊടികളും അതുപോലെ തന്നെ വനപ്രദേശത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം സിക്കാട നിംഫിൻ്റെ പുറന്തോടുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നമുക്കത് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നിംഫിൻ്റെ പുറന്തോടിൻ്റെ മുതുകു ഭാഗത്തായിട്ട് ഒരു ചെറിയ ദ്വാരം മാത്രമാണ് ഉണ്ടാവുക. അതായത് ഈ ദ്വാരത്തിലൂടെയാണ് സിക്കാട പുറത്തു വരുന്നത്, നിംഫിൻ്റെ പുറത്തേക്ക് വരുന്നത്. മറ്റൊരു കാര്യം, ഈ നിംഫിൻ്റെ പുറന്തോട് എന്ന് പറയുന്നത് വളരെ ബലത്തിലായിരിക്കും പിടിച്ചിരിക്കുക. അതായത് നിംഫായിട്ടിരിക്കുന്ന അവസ്ഥയിൽ വളരെ മുറുകെ ഒരു മരത്തിൻ്റെ തടിയിൽ ഇറുകെ പിടിച്ച ശേഷമാണ് തൻ്റെ ശരീരത്തെ ആ പുറന്തോടിൽ നിന്ന് സിക്കാട വേർപ്പെടുത്തുന്നത്. ഇതുപോലെ 1000, അതായത് സിക്കാട് വിരിയുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് തൊടികളിൽ നിരീക്ഷിച്ചാൽ, അതുപോലെ തന്നെ ഒരു ചെറിയ വനപ്രദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, സിക്കാടകൾ കൂടുതലുള്ള പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ധാരാളം പുറന്തോടുകൾ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എൻ്റെ വീടിൻ്റെ പറമ്പിൽ നിൽക്കുന്ന ഒരു പുളിമരമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ പുളിമരത്തിൻ്റെ തോടിലായിട്ട് സിക്കാട നിംഫിൽ നിന്ന് വിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു പുറന്തോട് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഈ പറമ്പിൽ തന്നെയുള്ള ഒരുപാട് സിക്കാടകളുടെ പുറന്തോടാണ് നമ്മൾ മുൻപ് കണ്ടത്. ഈ പുറന്തോട് നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് കണ്ടു നോക്കാം. ലോകത്തിലാകമാനമായി ഏകദേശം 3000 വർഗ്ഗത്തിൽപ്പെടുന്ന സിക്കാടകളുണ്ട് അല്ലെങ്കിൽ ചീവീട് വർഗ്ഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ വടക്കേ അമേരിക്കയിൽ കാണുന്ന മാജി സിക്കാട എന്ന് പറയുന്ന സിക്കാടയുടെ പ്രത്യേകത 13 മുതൽ 17 വർഷങ്ങൾ വരെയാണ് ഇവയുടെ നിംഫ് മണ്ണിനടിയിൽ വസിക്കുന്നത്. അതായത് 17 വർഷത്തോളം മണ്ണിനടിയിൽ വസിക്കുന്ന ഒരു നിംഫാണ് മാജിക് സിക്കാടയായിട്ട് പുറത്തു വരിക. ഇവ ഇങ്ങനെ കൂട്ടമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ 13 വർഷത്തിൽ ഒരിക്കൽ പുറത്തു വരുന്ന സിക്കാടകളുമുണ്ട്.
ഇങ്ങനെ ഒരു പ്രത്യേക കാലയളവിൽ അളവിന് ശേഷം പുറത്തു വരുന്ന സിക്കാടകളെ പീരിയോഡിക്കൽ സിക്കാട എന്നാണ് പറയുന്നത്. അതേസമയം കേരളത്തിൽ നമ്മൾ കാണുന്ന സാധാരണയായി കണ്ടുവരുന്ന സിക്കാടകളെല്ലാം തന്നെ ആനുവൽ സിക്കാട എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ്. അതായത് എല്ലാ വർഷവും ഇങ്ങനെ നിംഫിൽ നിന്ന് വിരിഞ്ഞ് പുറത്തു വരുന്ന സിക്കാടകളാണ് കേരളത്തിൽ കാണുന്നത് എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം. സിക്കാടയെ വളരെ ക്ലോസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സിക്കാടകൾ ഇരിക്കുന്ന മരത്തിനടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊരു വട്ടമരമാണ്. ഇവിടെ രണ്ട് സിക്കാടകൾ ഇരിക്കുന്നുണ്ട്. ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. മനുഷ്യർക്കും അതുപോലെ മറ്റു പല ജീവികൾക്കും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഏകദേശം സിക്കാടയുടെ കാര്യത്തിൽ ശരിയാണ്. സിക്കാടകൾക്ക് ഏറ്റവും സ്വൈര്യമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുന്നത് നമ്മളുടെ നാട്ടിൽ തന്നെയാണ് എന്ന് പറയാം. വടക്കേ അമേരിക്കയിലാകട്ടെ ഇങ്ങനെ കൂട്ടമായിട്ട് നിംഫിൽ നിന്ന് പുറത്തു വരുന്ന സിക്കാടകളെ അവിടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിംഫ് രൂപത്തിലുള്ള സിക്കാടകൾ പുറത്തു വരുമ്പോൾ തന്നെ അവയെ കളക്ട് ചെയ്ത് രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തുന്ന ധാരാളം റെസ്റ്റോറൻറ്റുകളും വീടുകളും വടക്കേ അമേരിക്കയിലുണ്ട്. അതായത് ഫാറ്റ് കുറവുള്ളതും അതുപോലെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള, പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് ഈ സിക്കാടയുടെ നിംഫ് അല്ലെങ്കിൽ സിക്കാട ഉപയോഗിച്ചുള്ള ഭക്ഷണ വസ്തുക്കൾ എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി. ഇങ്ങനെ പല വിധത്തിലുള്ള ഇൻസെക്റ്റുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഷഡ്പദങ്ങളെ ഭക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യവിഭാഗങ്ങൾ ലോകത്ത് ആഗമാനമുണ്ട്. നമ്മുടെ ആദിമ മനുഷ്യർ സിക്കാടകളെ ഉൾപ്പെടെയുള്ള ഷഡ്പദങ്ങളെ ഭക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ സിക്കാടകളെ ഭക്ഷിക്കുന്നില്ല എന്നുള്ളത് അവരുടെ വംശവർദ്ധനയ്ക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കേരളത്തിൽ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് സർവ്വസാധാരണമായിട്ട് ഈ സിക്കാടകളെ അല്ലെങ്കിൽ ചീവീടുകളെ കൂട്ടത്തോടെ കാണപ്പെടുന്നത്. അമ്പരപ്പിക്കുന്ന പരിണാമ വഴികളിലൂടെ അതിജീവിക്കുന്ന സിക്കാടകളുടെ സംഗീതം തന്നെയാണ് എൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവ തുടർച്ചയായി പാടിക്കൊണ്ടിരിക്കുന്നു, ഇണയെ കണ്ടെത്തുന്നു, ഇണ ചേരുന്നു, മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അവിടെ വസിക്കുന്നു, വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ചിറക് വച്ച് സിക്കാടയായി പാടുന്നു, പരിണമിക്കുന്നു. എന്താണെന്നുണ്ടെങ്കിലും പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ചെറിയൊരു അത്ഭുതം മാത്രമാണ് സിക്കാടയുടെ ഈ അത്ഭുതകരമായിട്ടുള്ള ജീവിത ചക്രം എന്ന് പറയുന്നത്. ദേ കൊച്ചിയുടെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.